ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ നമസ്കാരം. ജില്ലാ വാർത്തകൾ. നിർധനരായ കിഡ്നി രോഗികളെ സഹായിക്കാൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം. വേദനയുടെ ലോകത്ത് കഴിയുന്നവർക്ക് ആശ്വാസം പകരുന്ന പദ്ധതിയുടെ വിജയത്തിനായി ജില്ലാ പഞ്ചായത്തിനോടൊപ്പം കൈകോർക്കുകയാണ് കെജിഒ എന്ന സംഘടന. അംഗങ്ങളുടെ വീട്ടിൽ ഹുണ്ടിക ബോക്സുകൾ സ്ഥാപിച്ച് പദ്ധതിയിലേക്ക് തുക സമാഹരിക്കാനുള്ള ശ്രമത്തിലാണിവർ. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. ബാങ്ക് ദേശസാൽക്കരണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം ടി വി ബാലൻ. എസ് പി ടിയുടെ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട് എസ് പി ടി എംപ്ലോയീസ് യൂണിയന്റെ ധർണാ സമരം. ജവഹർലാൽ നെഹ്റുവിന്റെ 125 ജന്മവാർഷിക ദിനം. ചരിത്രം സൃഷ്ടിക്കുന്നവനും അത്ഭുതകരമായി ചരിത്രം രചിക്കുന്നവനുമാണ് നെഹ്റുവെന്ന് എം എൻ കാരശ്ശേരി. പ്രകൃതി ദുരന്തങ്ങളും സ്വീകരിക്കേണ്ട മുൻ കരുതലുകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നാഷണൽ ഓഫ് മ്യൂസിയത്തിന്റെ പ്രദർശനം. വിശദമായ വാർത്തകളിലേക്ക്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ എസ് ബി ഐയിൽ ലയിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം ടി വി ബാലൻ പറഞ്ഞു. എസ് പി ടിയുടെ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട് എസ് പി ടി എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനെ എസ് ബി ഐയിൽ ലയിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം ടി വി ബാലൻ പറഞ്ഞു. എസ് ബി ടിക്ക് സ്വയംഭരണാധികാരം നൽകുക, എസ് ബി ഐയിൽ നിന്നും സ്വതന്ത്രമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ബി ടി എംപ്ലോയീസ് യൂണിയൻ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സങ്കീർണമായിട്ടുള്ള നമ്മുടെ ദേശീയ വ്യവസ്ഥയിൽ പുതിയ സാഹചര്യങ്ങളിൽ ലോകത്താകെ ഉയർന്നു വരുന്ന വർദ്ധിത വീര്യത്തോടുകൂടിയുള്ള സമരമുഖത്ത് ഈ മുദ്രാവാക്യം ഉയർത്തുവാൻ കക്ഷിരാഷ്ട്രീയ പരിഗണനകൾക്കതീതമായി എല്ലാവരുടെയും യോജിപ്പുണ്ടാകുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് എസ് ബി ഡി സോണൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ ഉഭയകക്ഷി ധാരണകൾ നടപ്പാക്കുക, ബാങ്കിന്റെ കിട്ടാക്കടങ്ങൾ തിരിച്ചുപിടിക്കുക, ബിസിനസ് വളർച്ച ത്വരിതപ്പെടുത്തുക, ക്യാഷ് ഡെബ്റ്റ് പ്രശ്നങ്ങൾ, ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചു. എസ് ബി ടി എംപ്ലോയീസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് സി ഉമേശൻ അധ്യക്ഷം വഹിച്ചു. ടി നരേന്ദ്രൻ, കെ അലി, രാജീവ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ചരിത്രം സൃഷ്ടിക്കുന്നവനും അത്ഭുതകരമായി ചരിത്രം രചിക്കുന്നവനുമാണ് ജവഹർലാൽ നെഹ്റുവെന്ന് സാഹിത്യകാരൻ എം എൻ കാരശ്ശേരി പറഞ്ഞു. നെഹ്റുവിന്റെ 125 ജന്മവാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ചരിത്രം സൃഷ്ടിക്കുന്നവനും അത്ഭുതകരമായി ചരിത്രം രചിക്കുന്നവനുമാണ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ രൂപം, വേഷം, എഴുത്ത് എന്നിവയിൽ ആധുനികത്വ രൂപം കാണാൻ സാധിക്കുമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എം എൻ കാരശ്ശേരി പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവിന്റെ 125 ജന്മവാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് സംഘടിപ്പിച്ച പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ നിഗൂഢതയെപ്പറ്റിയല്ല, മനുഷ്യരുടെ ആദിയെപ്പറ്റിയാണ് നെഹ്റു ചിന്തിച്ചത്. പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ഭീതിയിൽ നിന്നാണ് മതവും ദൈവവിശ്വാസവും ഉണ്ടായത്. അതുകൊണ്ടുതന്നെ അദ്ദേഹം മതത്തിൽ വിശ്വസിച്ചിട്ടില്ലെന്ന് കാരശ്ശേരി പറഞ്ഞു. ജവഹർലാൽ നെഹ്റു ഉയർത്തിപ്പിടിച്ച അനവധി മൂല്യങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് നിലകണ്ഠൻ. അതുകൊണ്ട് നെഹ്റുവിന്റെ പാരമ്പര്യം, പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്ന നെഹ്റുവിന്റെ മതേതര പാരമ്പര്യം കൃത്യമായി തുടരുവാനും ഉയർത്തിപ്പിടിക്കുവാനും നിർഭാഗ്യവശാൽ ഇന്ദിരാ പ്രിയദർശിനിക്ക് സാധിച്ചിട്ടില്ല. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നെഹ്റുവും മതേതര പാരമ്പര്യവും എന്നതായിരുന്നു പ്രഭാഷണ വിഷയം. ജില്ലാ കലക്ടർ സി എ ലത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടിക്കുന്നതിൽ നെഹ്റു പ്രധാന പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും പിന്തുടരേണ്ടതാണെന്ന് കലക്ടർ പറഞ്ഞു. ഒരു മോഡൽ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. എല്ലാ സെക്ടേഴ്സിലും, അത് എക്കണോമിക് സെക്ടറിലായാലും സോഷ്യൽ സെക്ടറായാലും എഡ്യൂക്കേഷൻ സെക്ടറിലായാലും ഒക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിബുദ്ധി അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വേലായുധൻ അധ്യക്ഷം വഹിച്ചു. ഗാദർ പാലാഴി, കെ എം ഷെരീഫ്, ഇ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങളും അവയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള എക്സിബിഷൻ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ആരംഭിച്ചു. NIE NIT ഡയറക്ടർ എം പി പിള്ളെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ദുരന്തങ്ങളും അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള എക്സിബിഷൻ കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ആരംഭിച്ചു. പ്രകൃതി ദുരന്തങ്ങളെയും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെയും അവ സൃഷ്ടിക്കുന്ന ആഘാതത്തിന്റെ തീവ്രതയെയും ആണ് എക്സിബിഷനിൽ അവതരിപ്പിക്കുന്നത്. നാഷണൽ ഓഫ് മ്യൂസിയം ആണ് പ്രദർശനം തയ്യാറാക്കിയത്. NIT കീഴിലുള്ള NIE NIT ഡയറക്ടർ ഡോക്ടർ എം പി പിള്ളൈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. സുനാമി, വെള്ളപ്പൊക്കം, ചുഴലിക്കൊടുങ്കാറ്റ്, അഗ്നിപർവ്വതങ്ങൾ, ഭൂമിക്കുലുക്കം, ടൊർണാഡോ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും അവയെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും അവ ഉണ്ടായതിനു ശേഷമുള്ള തുടർ സുരക്ഷാ നടപടികളുമൊക്കെ പ്രദർശനത്തിൽ അവതരിപ്പിക്കുന്നു. മനുഷ്യനിർമ്മിതവും പ്രകൃതി നിർമ്മിതവുമായ ദുരന്തങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളും അവയെ നേരിടേണ്ടതിനുള്ള നടപടികളും പ്രദർശനം പ്രതിപാദിക്കുന്നതോടൊപ്പം ടൊർണാഡോ പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളെ പ്രദർശനങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. കൂടാതെ ചിത്രങ്ങളും വിവരണങ്ങളും അടങ്ങിയ പാനലുകളും ക്വിസ് കോർണറും ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ്. പ്ലാനറ്റോറിയം ഡയറക്ടർ ഡോക്ടർ VS രാമചന്ദ്രൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സുനിൽ, ജയന്ത് എന്നിവർ സംസാരിച്ചു. എക്സിബിഷൻ January 15 അവസാനിക്കും. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ പെൻഷൻ വിതരണോദ്ഘാടനവും കുടുംബസംഘവും ടാഗോർ സെന്റിനറി ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആധുനിക കാലഘട്ടത്തിന് യോജിച്ച സാങ്കേതിക വിദ്യകൾ സായുക്തമാക്കി മുന്നോട്ടു പോകുവാനുള്ള ആർജവം ഉണ്ടായാൽ മാത്രമേ കേരളത്തിലെ ഓട്ടോമൊബൈൽ വർക്കേഴ്സിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്ത് ജമീല. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇങ്ങനെയെല്ലാം തന്നെയാകുന്നു, ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന് ഞാൻ എനിക്ക് ചിലപ്പോഴെല്ലാം തന്നെ തോന്നിയിട്ടുണ്ട്. കോഴിക്കോട് ടാഗോർ ഹാളിൽ നടന്ന ചടങ്ങിൽ AAWK ജില്ലാ പ്രസിഡന്റ് TP ബാലൻ അധ്യക്ഷ വഹിച്ചു. AAWK പ്രവർത്തിക്കുന്നവരുടെ കുടുംബാംഗങ്ങളിൽ സംഘടനയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, കുറ്റമറ്റ രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം സാധ്യമാക്കുക, ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരിക്കുക, വർക്ക്ഷോപ്പ് തൊഴിൽ മേഖലയെ തകർക്കുന്ന നയങ്ങൾക്കെതിരെ പൊതു അഭിപ്രായം രൂപീകരിക്കുക, AAWK സംഘടനയിലെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരിചയപ്പെടുക, സൗഹൃദം സ്ഥാപിക്കുക എന്നീ ഉദ്ദേശത്തോടുകൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്പെയർ പാർട്സ് ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് Z പ്രസാദ് വർക്ക്ഷോപ്പിലെ മുതിർന്ന രക്ഷാധികാരി ഗോവിന്ദൻ ഉള്ളേരിയെ ആദരിച്ചു. ഉത്തരമേഖല ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തലത്ത് മുഖ്യാതിഥിയായി. AAWK ജില്ലാ സെക്രട്ടറി K പ്രദീപൻ, സംസ്ഥാന പ്രസിഡന്റ് MK വിജയൻ, ജോയിന്റ് സെക്രട്ടറി KA ജോസഫ്, ജില്ലാ വൈസ് പ്രസിഡന്റ് TN കൃഷ്ണൻ, KE റഹീം, KE അരുൺദാസ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. അപകടങ്ങൾ പതിവായ അമ്പലപ്പടി, മുഖവൂർ ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച ബ്ലിങ്കർ ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. MLA AK ശശീന്ദ്രൻ വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 900,000 രൂപ ചിലവിലാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. മലാപ്പറമ്പ് പൂളാടിക്കുന്ന് ബൈപ്പാസിൽ അമ്പലപ്പടി, മുഖവൂർ ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച ബ്ലിങ്കർ ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. AK ശശീന്ദ്രൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 900,000 രൂപ ചിലവിലാണ് 3 ബ്ലിങ്കിംഗ് ലൈറ്റുകളും 6 സോളാർ ലൈറ്റുകളും സ്ഥാപിച്ചത്. അമ്പലപ്പടി, മുഖവൂർ ജംഗ്ഷനുകളിൽ അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് നാട്ടുകാർ ഉപരോധം ഉൾപ്പെടെ നടത്തിയിരുന്നു. അമ്പലപ്പടി ജംഗ്ഷനിലെ അപകടമരണത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ റോഡ് ഉപരോധത്തിന്റെ ഭാഗമായി കലക്ടർ CA ലതയുടെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് ബ്ലിങ്കർ ലൈറ്റ് സ്ഥാപിക്കാൻ തീരുമാനമുണ്ടായത്. ചടങ്ങിൽ കാലിഞ്ഞോളി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ ലിംന സുരേഷ്, ഷാജി ശിവദാസൻ ഏറാടി എന്നിവർ സംസാരിച്ചു. വാർത്തയിൽ ഒരിടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് തിരുവനന്തപുരത്തെ സ്റ്റാർ വിവേക്. ഇത് കോഴിക്കോട്ടെ സ്റ്റാർ നസീർ. ഇത് കോട്ടയത്തെ സ്റ്റാർ ലക്ഷ്മി. ഇത് കൊച്ചിയിലെ സ്റ്റാർ രാഹുൽ. ഇത് തൃശൂരിലെ സ്റ്റാർ ഐശ്വര്യ. ഇത് കണ്ണൂരിലെ ലിറ്റിൽ സ്റ്റാർ നേഹ.
കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ വലിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. സ്റ്റൈൽ ആകൂ, സ്റ്റാർ ആകൂ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. ക്രിസ്തുമസിനെ വർണ്ണാഭമാക്കാൻ പെന്താഫ്ലോറ പുഷ്പാലങ്കാര പ്രദർശനം നഗരത്തിലൊരുങ്ങി. പാഴ്വസ്തുക്കളെ മനോഹരമായി പുനരാവിഷ്കരിച്ച് 5 സുഹൃത്തുക്കളാണ് പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. നവമാധ്യമങ്ങൾക്ക് പിന്നാലെ ഓടുന്ന പുത്തൻ തലമുറയെ കയ്യിലെടുക്കാൻ പെന്താഫ്ലോറ പുഷ്പാലങ്കാര പ്രദർശനം നഗരത്തിലെത്തി. വീട്ടമ്മമാരായ 5 സുഹൃത്തുക്കളുടെ മനസ്സിലുദിച്ച ആശയം വളരെ വ്യത്യസ്തമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നാം വലിച്ചെറിഞ്ഞ ഉപയോഗശൂന്യമായ വസ്തുക്കളിൽ നിന്നും കലയുടെ ആത്മാവിഷ്കാരം നടത്തുകയാണ് ബേബി തോമസ്, ആൻസി കുരുവിള, ഷേർലി ഫ്രാൻസിസ്, ബ്രിജിത് അരുൺ, നികിത ലാൻസി എന്നീ കൂട്ടുകാർ. ഉണങ്ങിയ ഇലകൾ, എള്ളിന്റെ പൂവ്, മരച്ചീനിയുടെ തോൽ, കയർ, ചണം തുടങ്ങിയവയാണ് ഇവരുടെ അസംസ്കൃത വസ്തുക്കൾ. പ്രകൃതിദത്തമായി വസ്തുക്കൾ കൊണ്ട് അണിയിച്ചൊരുക്കിയ ഉൽപ്പന്നങ്ങൾ ക്രിസ്മസിനെ പ്രമേയമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2 മാസം കൊണ്ട് 150 വ്യത്യസ്ത ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിനായി എത്തിയിട്ടുള്ളത്. 100 രൂപ മുതൽ 1000 രൂപ വരെയാണ് വില. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെയാണ് പ്രദർശനം. വിൽപ്പനയിൽ നിന്നും ലഭിക്കുന്ന ലാഭം ചാരിറ്റി ട്രസ്റ്റിന് നൽകുവാനാണ് തീരുമാനം. പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്. അതായത് ഓരോ അറേഞ്ച്മെന്റും ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെതായൊരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയൊരു പ്രോഫിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ഞങ്ങൾ കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചെലവുകളൊക്കെ കഴിച്ച് ബാക്കിയുള്ളതൊക്കെ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. തങ്ങളുടെ കലാസൃഷ്ടികൾ പുറം ലോകത്തെ അറിയിക്കുവാൻ ഫേസ്ബുക്കിൽ പെന്താഫ്ലോറ എന്ന പേജും രൂപീകരിച്ചു കഴിഞ്ഞു ഇവർ. പ്രദർശനം 21-ന് സമാപിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹസ്പർശം പദ്ധതിയിലേക്ക് തുക സമാഹരിക്കുന്നതിനായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ വീടുകളിൽ ഹുണ്ടിക സ്ഥാപിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ സ്നേഹസ്പർശം പദ്ധതിയിലേക്ക് തുക സമാഹരിക്കുന്നതിനായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുടെ വീടുകളിൽ ഹുണ്ടിക സ്ഥാപിക്കുന്നു. പോലീസ് ക്ലബ് ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ 7 ഏരിയകളായി തിരിച്ച് 100 പ്രവർത്തകരുടെ വീടുകളിലാണ് ഹുണ്ടിക സ്ഥാപിക്കുന്നത്. സിവിൽ സ്റ്റേഷൻ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി എം എൻ മധു, കെ മുരളി, എസ് സുലൈമാൻ, വി വി സുനില, വി പി വിനോദ് കുമാർ, പി പ്രകാശ്, എം അനിൽകുമാർ എന്നിവർ ഹുണ്ടികകൾ കെ ജമീലയിൽ നിന്ന് ഏറ്റുവാങ്ങി. പരിപാടിയുടെ മുന്നോടിയായി പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് നടത്തി. മിംസ് ആശുപത്രിയിലെ ബേസിക് ലൈഫ് സപ്പോർട്ട് ടീമിലെ വിസ്റ്റിൻ വർഗീസ്, പി എസ് വൈശാഖ് എന്നിവർ ക്ലാസുകളെടുത്തു. കെ ജി ഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ശ്രീധ അധ്യക്ഷയായി. വനിതാ കമ്മിറ്റി കൺവീനർ ടി യശോദ സ്വാഗതവും ജോയിന്റ് കൺവീനർ ഒ ഏലിയ നന്ദിയും പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ചോമ്പാല എഇഒ ഓഫീസ് സൂപ്രണ്ടും കെ ജി ഒ എ വടകര ഏരിയ പ്രസിഡന്റുമായ സി എൻ ചന്ദ്രന് യാത്രയയപ്പ് നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി ചന്ദ്രൻ ഉപഹാരം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ രാജൻ അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എം പവിത്രൻ സ്വാഗതവും ജില്ലാ ട്രഷറർ ഐ അശോകൻ നന്ദിയും പറഞ്ഞു. സമാധാന പ്രാവിന്റെ മണൽ ശില്പത്തിനു മുകളിൽ മെഴുകുതിരി തെളിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട കുരുന്നുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന അനുശോചനം യൂണിയൻ ചെയർമാൻ കെ ജിഷാദ് ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാനിൽ കൂട്ടക്കുരുതിക്കിരയായ കുഞ്ഞുങ്ങൾക്ക് അനുശോചനം അർപ്പിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ മരിച്ച കുരുന്നുകൾക്ക് മെഴുകുതിരി കത്തിച്ചാണ് വിദ്യാർത്ഥികൾ ആദരാഞ്ജലി അർപ്പിച്ചത്. യൂണിയൻ ചെയർമാൻ കെ ജിഷാദ് അനുശോചനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ബീച്ചിൽ തീർത്ത സമാധാനപ്രാവിന്റെ മണൽ ശില്പത്തിന് മുകളിലാണ് മെഴുകുതിരി തെളിയിച്ചത്. ജനറൽ സെക്രട്ടറി അരുൺ ഫ്രാൻസിസ്, യു യു സി ഷംസീർ നവാസ് എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ ഇന്റർസോൺ കലോത്സവത്തിൽ ആതിഥേയരായ കോഴിക്കോടിനെ പിന്തള്ളി തൃശൂർ കിരീടമണിഞ്ഞു. കോഴിക്കോട് 2, മലപ്പുറം 3 സ്ഥാനം നേടി. സമാപന സമ്മേളനത്തിൽ വൈസ് ചാൻസലർ എം അബ്ദുൾ സലാം ട്രോഫികൾ വിതരണം ചെയ്തു. കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ ഇന്റർസോൺ കലോത്സവത്തിൽ തൃശൂർ ഓവറോൾ ചാമ്പ്യന്മാരായി. ആതിഥേയരായ കോഴിക്കോടിനാണ് 2 സ്ഥാനം, മലപ്പുറം 3 സ്ഥാനത്തെത്തി. പേരാമ്പ്ര മേഴ്സി കോളേജിലെ ഇ അഞ്ജു കലാതിലകവും കെ അരുൺകുമാർ കലാപ്രതിഭയുമായി. കോഴിക്കോട് ചിന്മയ കോളേജിലെ എസ് എം നീലിമയാണ് ചിത്രപ്രതിഭ. തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജിലെ സി മഞ്ജു ജോസാണ് സാഹിത്യപ്രതിഭ. സമാപന സമ്മേളനത്തിൽ വൈസ് ചാൻസലർ എം അബ്ദുൾ സലാം ട്രോഫികൾ വിതരണം ചെയ്തു. പ്രോ വൈസ് ചാൻസലർ കെ രവീന്ദ്രനാഥ് അധ്യക്ഷം വഹിച്ചു. സിൻഡിക്കേറ്റ് അംഗം
പി എം നിയാസ്, യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറി എം കെ എം സാദിഖ്, വിദൂര വിദ്യാഭ്യാസ ഡയറക്ടർ മുഹമ്മദ് ഉണ്ണി, ഡെപ്യൂട്ടി രജിസ്ട്രാർ യു വി രാജഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. മദ്യനയത്തിൽ സർക്കാർ നടത്തുന്ന ഒത്തുകളി അവസാനിപ്പിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖയൂം പറഞ്ഞു. മദ്യനയം അട്ടിമറിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ഗൂഢനീക്കത്തിനെതിരെ വെൽഫെയർ പാർട്ടി നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മദ്യനയം അട്ടിമറിക്കാനുള്ള യു ഡി എഫ് സർക്കാരിന്റെ നീക്കത്തിനെതിരെ വെൽഫെയർ പാർട്ടി സിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖയൂം പരിപാടി ഉദ്ഘാടനം ചെയ്തു. മദ്യനയത്തിൽ സർക്കാർ നടത്തുന്ന ഒത്തുകളി അവസാനിപ്പിക്കണമെന്നും മദ്യമാഫിയുമായുള്ള അവിഹിത കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് മദ്യ പാക്കേജ് നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മദ്യത്തിനെതിരാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അവർ പ്രഖ്യാപിക്കുന്നതും മദ്യത്തിന് വിരുദ്ധമായ വർത്തമാനങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കറിയാം. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് എൻ വേലായുധൻ, കെ വി ജനാർദ്ദനൻ, അയ്യൂബ് കുറ്റിച്ചിറ, യൂസഫ് മൂഴിക്കൽ, അൻസാരി പന്യങ്കര എന്നിവർ സംസാരിച്ചു. വാർത്തകൾ മറ്റൊരിടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്രപഞ്ചം നാരായണ ട്രാവൽ. ചുരുങ്ങിയ ചിലവിൽ ശബരിമല യാത്ര ഓൺലൈൻ ദർശനത്തോടുകൂടി. തുലാം 29 2014 നവംബർ 19 മുതൽ 2015 ജനുവരി 16 പടിപൂജ വരെ പ്രസാദ താമസ ഭക്ഷണ സൗകര്യങ്ങളോടുകൂടി യാത്ര പുറപ്പെടുന്നു. നിർത്തനരായ 201 സ്വാമിമാർക്ക് സൗജന്യ യാത്ര. വിശദവിവരങ്ങൾക്കും ബുക്കിംഗിനും ഓഫീസുമായോ അടുത്തുള്ള ഏജൻസിയുമായോ ബന്ധപ്പെടുക. ഫോൺ 0495 270 3872. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. വർഗീയത ചെറുക്കുക, പൊതുബോധം സംരക്ഷിക്കുക എന്ന പ്രമേയവുമായി മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്ന യുവ സന്ദേശയാത്രയുടെ പ്രചരണാർത്ഥം ഉണർത്തുജാഥ സംഘടിപ്പിച്ചു. ശനിയാഴ്ച ആരംഭിക്കുന്ന ജാഥ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വർഗീയത ചെറുക്കുക, പൊതുബോധം സംരക്ഷിക്കുക എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന യുവ സന്ദേശയാത്രയുടെ പ്രചരണാർത്ഥം MSF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉണർത്തുജാഥ ശ്രദ്ധേയമായി. SM അബ്ദുൾ ബാസിദ്, നംഷീദ് പുതുപ്പാടി, SP സൈനുൽ ആബിദീൻ, ലത്തീഫ് തുറയൂർ, സുഹാജ് നടുവണ്ണൂർ, ഷറഫുദ്ദീൻ ദേവർകോവിൽ, KT റാവ്, ഫാസിൽ പേരാമ്പ്ര, അഫ്താഫ് ചോറോട്ട്, PK സൈദ്, NK റൂഫിയത്ത്, റിയാസ് കൂട്ടോളി, ഷമീർ പുതുപ്പാടി, ജാസിം നരിക്കുനി, സാബിത് മയനാട്, ആരിസ് ബേപ്പൂർ, ഷാഹുൽ ഹമീദ്, സലാം എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ രാമനാട്ടുകരയിൽ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ജാഥാ ക്യാപ്റ്റൻ നജീബ് കാന്തപുരത്തിന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MK മുനീർ അധ്യക്ഷത വഹിക്കും. 13 നിയോജക മണ്ഡലങ്ങളിൽ നടക്കുന്ന യാത്ര 31 വടകരയിൽ റാലിയോടെ സമാപിക്കും. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളം ഒന്നടങ്കം പാടി നടന്ന താമസമെന്തേ വരുവാൻ എന്ന ഗാനത്തിന്റെ 50 വാർഷികം ആഘോഷിച്ചു. ജി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് അക്കാദമി ആഭിമുഖ്യത്തിലാണ് അനശ്വര ഗാനത്തിന്റെ സുവർണ ജൂബിലി ഗാനങ്ങൾ കോർത്തെടുത്ത് ആഘോഷിച്ചത്. അനശ്വര ഗാനത്തിന്റെ സുവർണ ജൂബിലിക്ക് ഗാനങ്ങൾ കോർത്തെടുത്ത് ആഘോഷം. ജി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിലാണ് MS ബാബുരാജിന്റെ താമസമെന്തേ വരുവാൻ എന്ന ഗാനത്തിന്റെ 50 വാർഷികത്തോടനുബന്ധിച്ച് സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. പോലീസ് ക്ലബിൽ കോഴിക്കോട് അബൂബക്കറും KV അബൂട്ടിയും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തളിരിട്ട കിനാക്കൾ തൻ, ഒരു പുഷ്പം മാത്രം, ഇന്നലെ മയങ്ങുമ്പോൾ, അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല തുടങ്ങി ബാബുരാജിന്റെ മനസ്സിൽ പിറവിക്കൊണ്ട ഗാനങ്ങൾ നിരവധി പേർ ചടങ്ങിൽ ആലപിച്ചു.
കോഴിക്കോട് അബൂബക്കർ തബലയിലും ഉണ്ണികൃഷ്ണൻ കീബോർഡിലും ജോൺസൺ ഗിറ്റാറിലും അകമ്പടിയായി. എം ടി പ്രദീപ് കുമാർ സ്വാഗതവും വി പി ശിവദാസൻ നന്ദിയും പറഞ്ഞു. ഇലക്ട്രിക്കൽ വയർമൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഫറൂഖ് ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിക്കൽ വയർമൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ഫറൂഖ് ഏരിയ സമ്മേളനം ചുങ്കം 3M ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നതിന് വേണ്ടി ഏരിയ കമ്മിറ്റി ആസൂത്രണം ചെയ്തിട്ടുള്ള പരിപാടികളെ സംബന്ധിച്ചു ഏരിയ പ്രസിഡന്റ് ടി മോഹൻദാസ് അധ്യക്ഷം വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷിനേഷ്, ഗിരീഷ് കുമാർ, പി രഞ്ജിത്ത്, ഇ പ്രശാന്ത്, അനിൽകുമാർ, എൻ ഷിനേഷ് എന്നിവർ സംസാരിച്ചു. കൊളത്തറ TM മദ്രസ ALP സ്കൂളിൽ അന്താരാഷ്ട്ര അറബിക് ദിനം ആചരിച്ചു. മുൻ IME അബ്ദുൽ നാസർ നല്ലളം ഉദ്ഘാടനം ചെയ്തു. കൊളത്തറ TM മദ്രസ ALP സ്കൂളിൽ അന്താരാഷ്ട്ര അറബിക് ദിനം ആചരിച്ചു. മുൻ IME അബ്ദുൽ നാസർ നല്ലളം ഉദ്ഘാടനം ചെയ്തു. അറബി ഭാഷ ഒരു വിഭാഗത്തിന്റെ മാത്രമല്ലെന്നും അത് മുഴുവൻ ആളുകളുടെയും ഭാഷയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. യോഗത്തിൽ PTA പ്രസിഡന്റ് NM ഷെരീഫ്, പ്രധാന അധ്യാപിക എലിസബത്ത് ടീച്ചർ, ആമിനക്കുട്ടി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ചിത്രകാരൻ അനിരുദ്ധൻ എട്ടിവീട്ടിലിന്റെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്രപ്രദർശനം കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ December 21 മുതൽ 28 വരെ നടക്കും. ഡ്രീംസ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രപ്രദർശനം 21 വൈകിട്ട് 3 മണിക്ക് കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി വൈക്കം MK ഷിബുവിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ പ്രൊഫസർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്യും. ഹരിതം ബുക്സിന്റെ 15th വാർഷികം December 20 മുതൽ 31 വരെ കോഴിക്കോട് പോലീസ് ക്ലബിൽ നടക്കും. MT വാസുദേവൻ നായരെക്കുറിച്ചുള്ള 11 പുസ്തകങ്ങളുടെ പ്രകാശനം തദ്വസരത്തിൽ നടക്കും. 31st മഹാകവി അഖ്യത്തിന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ MT വാസുദേവൻ നായരുടെയും വീരേന്ദ്രകുമാറിന്റെയും അഖ്യത്തിന്റെയും സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യും. മൃഗസംരക്ഷണ വകുപ്പിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരെയും അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർമാരെയും ഫീൽഡ് ഓഫീസർമാരെയും ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ 55th സംസ്ഥാന സമ്മേളനം January 24-25 തീയതികളിൽ കോട്ടയത്ത് വെച്ച് നടക്കും. ഇതിനു മുന്നോടിയായുള്ള കോഴിക്കോട് ജില്ലാ സമ്മേളനം December 20 ശനിയാഴ്ച ഹോട്ടൽ മറീന റെസിഡൻസിൽ വെച്ച് നടക്കുമെന്ന് സംഘടകർ പറഞ്ഞു. രാവിലെ 10 മണിക്ക് പുരുഷൻ കടലുണ്ടി MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തെക്കപ്പുറം സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 6th ലുലു ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഷട്ടിൽ ബാഡ്മിൻ ടൂർണമെന്റ് 21 ഞായറാഴ്ച വൈകിട്ട് 6:30 കുറ്റിച്ചിറ തങ്ങൾസ് റോഡിലെ ബഫാനി ഇൻഡോർ ഫ്ലഡ്ലൈറ്റ് ഗ്രൌണ്ടിൽ ആരംഭിക്കും. ഇത്തവണ ജൂനിയർ ഡബിൾസ് വിഭാഗത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 36 ക്ലബുകളും ജൂനിയർ വിഭാഗത്തിലും വെറ്ററൻസ് വിഭാഗത്തിലും 16 വീതം ടീമുകളാണ് മത്സരത്തിനിറങ്ങുന്നത്. 21 ഞായറാഴ്ച വൈകിട്ട് 6:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാലത്ത് ജമീല ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. 27 ശനിയാഴ്ച മന്ത്രി MK മുനീർ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കുമെന്നും ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. AB അബ്ദുറഹിമാൻ ഹാജി ഫൌണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിലുള്ള 2013 അവാർഡ് CR നീലകണ്ഠനും മതമൈത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കുള്ള 2014 പുരസ്കാരങ്ങൾ P ഗോപിനാഥൻ നായർ, ഫാദർ ആൽബർട്ട് നമ്പ്യാപ്പറമ്പിൽ, PK ഷംസുദ്ദീൻ എന്നിവർക്ക് നൽകാനും തീരുമാനിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങിയതാണ് പുരസ്കാരം. January 4 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് സുഗതീന്ദ്ര കലാമന്ദിര ഹാളിൽ വെച്ച് കേരള ഗവർണർ ജസ്റ്റിസ് P സദാശിവം AB പുരസ്കാര സമർപ്പണം നടത്തും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാങ്ക് ദേശസാൽക്കരണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം TV ബാലൻ. SPTയുടെ സ്വയംഭരണാവകാശം ആവശ്യപ്പെട്ട് SPT എംപ്ലോയീസ് യൂണിയന്റെ ധർണാ സമരം. ജവഹർലാൽ നെഹ്റുവിന്റെ 125th ജന്മവാർഷിക ദിനം. ചരിത്രം സൃഷ്ടിക്കുന്നവനും അത്ഭുതകരമായി ചരിത്രം രചിക്കുന്നവനുമാണ് നെഹ്റുവെന്ന് MN കാരശ്ശേരി.
പ്രകൃതി ദുരന്തങ്ങളും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ നാഷണൽ ഓഫ് മ്യൂസിയത്തിന്റെ പ്രദർശനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.